അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും ബിഹി മിൻ നിഅമി. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി ചെയ്യണമേ, അല്ലാഹുവിനെ സ്നേഹിക്കണമേ. അവനാണ് നിങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തത്, അവനാണ് നിങ്ങൾക്ക് നടന്നു പോകാൻ സൗകര്യം ചെയ്തത്, അവനാണ് നിങ്ങൾക്ക് ശരീരം തന്നത്. നിങ്ങളുടെ ഹെയർ സ്റ്റൈലും നിങ്ങളുടെ ശരീരവും എല്ലാം ഒരുക്കി തന്നത് അല്ലാഹു അല്ലയോ? പടച്ച തമ്പുരാനല്ലയോ നിങ്ങളുടെ ശ്വാസം നിയന്ത്രിക്കുന്നത്? അല്ലാഹുവിന്റെ നിയന്ത്രണമല്ലേ നിങ്ങളുടെ കിഡ്നിയും ലിവറും ലങ്സുകളും നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്? സർവശക്തനായ റബ്ബിന്റെ നിയന്ത്രണം കൊണ്ടല്ലേ? ഭക്ഷണം വായിലേക്ക് വെക്കാനല്ലേ നിങ്ങളെ കൊണ്ട് കഴിയൂ? ആ ഭക്ഷണത്തെ ഫാറ്റും അതിന്റെ മിനറൽസും പ്രോട്ടീൻസുമായി വേർതിരിക്കാനും വേസ്റ്റുകളായി തള്ളിക്കളയാനും ബ്ലഡിനാവശ്യമായത് ബ്ലഡിലേക്ക് കടത്തിവിടാനും നിങ്ങളാണോ ചെയ്യുന്നത്? അതെല്ലാം മറ്റൊരാളാണോ? ആ മറ്റൊരാൾ അല്ലാഹു അല്ലാതെ ആരാണ് ചെയ്യുന്നത്? അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കണം. അവനാണ് നിങ്ങളെ ശരീരത്തെ വളർത്തുന്നത്, അവനാണ് നിങ്ങൾക്ക് അവസരങ്ങൾ തന്നത്, അവനാണ് നിങ്ങൾക്ക് കുടുംബം തന്നത്, അവനാണ് നിങ്ങൾക്ക് മാതാപിതാക്കളെ നൽകിയത്, അവനാണ് മൂക്ക് നിങ്ങൾക്ക് സൃഷ്ടിച്ചതോടുകൂടെ ശ്വസിക്കാൻ ഓക്സിജൻ തന്നത്, അവനാണ് വിശപ്പും ദാഹവും സൃഷ്ടിച്ചപ്പോ ഭക്ഷണവും പാനീയവും തന്നത്. പുണ്യനബി പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. പടച്ചതമ്പുരാനൊരു എന്തോ ഭീകരനാണ് എന്ന് പറഞ്ഞ് പടച്ചവനെ നിങ്ങൾ പേടിയോടുകൂടെ മാത്രമല്ല കാണേണ്ടത്, അല്ലാഹുവിനെ സ്നേഹിക്കണം. നമ്മള് റബ്ബിനെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹുവിനോട് ഇഷ്ടം തോന്നാറുണ്ടോ? എന്റെ മഹ്ബൂബാണ് അല്ലാഹു, ആ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഇടമാണ് മസ്ജിദ്. എന്റെ മുസല്ലയിൽ ഞാൻ തലവെച്ച് സുജൂദ് ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും അടുത്ത മഹബൂബിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. സുജൂദിൽ കിടക്കുമ്പോഴാണത്രേ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. സുജൂദ് ചെയ്യുമ്പോ തോന്നുന്നുണ്ടോ നിങ്ങളുടെ മഹബൂബുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന്? അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം കൽബിനുള്ളിൽ ഈമാനിന്റെ മഹബത്തിന്റെ വെളിച്ചം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു നമുക്കത് നൽകട്ടെ. അല്ലാഹു ഖൽബിൽ മഹബ്ബത്ത് നൽകട്ടെ.